സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരു മാസിഡോണിയക്കാരൻ ദർശനത്തിൽ നിവേദനം നൽകുന്നത് കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ. അതിനെ തുടർന്നുള്ള യാത്രയാണ് ലൂക്ക എന്ന് വിവരിച്ചു തുടങ്ങുന്നത് അപ്പോസ്തല പ്രവർത്തനം 16:11 മുതൽ. ലൂക്ക ഒരു വൈദ്യനായിരുന്നു. പക്ഷേ വൈദ്യശാസ്ത്ര പദങ്ങളെക്കാൾ കൂടുതൽ ലൂക്ക മികവ് കാട്ടുന്നത് നാവിക പദങ്ങൾ, നോട്ടിക്കൽ ടേംസ് കുറിക്കുന്നതിലാണത്രേ. കപ്പലോട്ടം പരിചയിച്ചവനെ പോലെ. അതുകൊണ്ട് തന്നെ ഇന്ന് ലൂക്ക വിവരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവമൊരുക്കിയ ഒരു വേഗച്ചാലിലൂടെ ആ കപ്പൽ അതിന്റെ തീരത്ത് അണഞ്ഞുവെന്ന് വേണം ഗ്രഹിക്കാൻ. അവിടെ ഇവിടെയും തട്ടിത്തെളിഞ്ഞ് ലക്ഷ്യമില്ലാതെ പോയ മുൻ യാത്ര പോലെ അല്ല അത്. ഇതിന് ദൈവത്തിന്റെ ശരവേഗവും ദിശാബോധവും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മാസിഡോണിയൻ പ്രദേശത്തെത്തുന്നു. പക്ഷേ ആ ദർശനത്തിൽ കണ്ടതുപോലെ ഒരു പുരുഷനെയല്ല അവർ കണ്ടെത്തിയത്, ഒരുപറ്റം സ്ത്രീകളെയാണ്. അതിൽ തയാറ്റിറയിൽ നിന്നുള്ള വസ്ത്രവ്യാപാരിയായ ലിഡിയ, യൂറോപ്പിൽ നിന്നുള്ള ആദ്യത്തെ ക്രിസ്ത്യാനിയാണവൾ. ലിഡിയൻ പ്രദേശത്ത് നിന്ന് വന്നവൾ എന്ന് മാത്രമേ ആ പേരിന് അർത്ഥമുള്ളൂ. ഒരുപക്ഷെ അവൾ മോചനം നേടിയ ഒരു അടിമയായിരുന്നിരിക്കാം. ഫിലിപ്പിയർ 4 ശ്ലീഹ പ്രതിപാദിക്കുന്ന എവോദിയോയോ സിന്ധിക്കായോ ഈ ലിഡിയ ആയിരിക്കുമെന്ന് കരുതപ്പെടാറുണ്ട്. അവൾ നടത്തിയിരുന്ന വ്യവസായമാകട്ടെ അക്കാലത്ത് ഏറ്റവും മികച്ച ഒന്നായിരുന്നു. വളരെ ക്ലേശകരമായ രീതിയിൽ ഒരു കടലുച്ചിൽ നിന്ന് ശേഖരിച്ചിരുന്ന ടീറിയൻ പേർപ്പിൾ എന്ന ചായത്തിൽ മുക്കിയ വിലയേറിയ വസ്ത്രങ്ങൾ. അവളും കുടുംബവും ഞാൻ സ്നാനം സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവൾ ശ്രീഹന്മാരെ തന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനായി ക്ഷണിക്കുന്നു. അവൾ അവരുടെ മേൽ നിർബന്ധം ചെലുത്തി എന്നൊരു സ്നേഹമർദ്ദം നാം ഇവിടെ കാണും. പ്രിവെയിൽഡ്, കൺസ്ട്രെയിൻഡ്, സമ്മർദ്ദം ചെലുത്തുക, നിർബന്ധിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന പാരാ ബിയോസോമ എന്ന വാക്ക്. ഈ വാക്ക് ലൂക്ക വേറൊരു സന്ദർഭത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്ക 24:29, തങ്ങളോടൊപ്പം ഭക്ഷണത്തിനിരിക്കാൻ ശിഷ്യർ നാഥനെ നിർബന്ധിക്കുന്നു. അവിടെ അവൻ വചനം വിളമ്പിയപ്പോൾ, അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ലൂക്ക 24:31, കുറച്ചുകൂടി കഴിയുമ്പോൾ ഉദ്യതൻ അപ്പം പകുത്തുകൊടുത്തുകൊണ്ട് വചനം വിളമ്പിക്കൊണ്ട് ശിഷ്യരുടെ കർണങ്ങൾ തുറക്കുന്നുണ്ട്. ലൂക്ക 24:45, ഹൃദയ കർണങ്ങൾ. ഇന്ന് നാഥൻ വചനം കേൾക്കുവാൻ ലിദിയായുടെ ഹൃദയം തുറന്നു എന്നൊരു പ്രയോഗം ഇതിന്റെ തനിയാവർത്തനം പോലെ തന്നെ നാം വായിക്കണം. അപ്പോസ്തല പ്രവർത്തനം 16:14, അവളാകട്ടെ ശിഷ്യരെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. ക്രിസ്തുവും സഭയും കൂടിക്കലരുന്നൊരനുഭവം, തുറക്കപ്പെട്ട ഹൃദയങ്ങൾ, നിറയുന്ന വചനം, വിരിയുന്ന തീന്മേശ, സ്നേഹത്തിന്റെ കാന്തബലം. ഇന്ന് സങ്കീർത്തനം 149, ആദിമസഭ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന സങ്കീർത്തനം 2 ഒരു പ്രതിഫലനം, മിററിംഗ് തന്നെയാണ് സങ്കീർത്തനം 149. പത്രോസ്ലിഹായുടെ പ്രസംഗത്തിലുടനീളവും വിരിയുന്ന ഉദ്ധിതന്റെ വിജയമാണ് സങ്കീർത്തനം 2. ദൈവത്തോട് നിത്യവിശ്വസ്തത പുലർത്തുന്ന അവിടുത്തെ വിശുദ്ധർ, ഖസിദ്യം എന്ന പദം ഈ സങ്കീർത്തനത്തിന്റെ നാഴികക്കല്ലുകളെ നാട്ടുന്നുണ്ട്. 3 1:5-9 വാക്യങ്ങളിൽ ദൈവം പറയുന്ന യെസ്സിനോടൊപ്പം യെസ് പറയുന്ന മനുഷ്യരാണിവർ. അതേസമയം ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് നോ എന്ന് പറയുന്ന മനുഷ്യരുടെ ചിത്രവും ഉണ്ടതിൽ. അങ്ങനെയുള്ളവരെ ഇരുതല വാൾ വീശി അരിഞ്ഞു വീഴ്ത്തുവാനുള്ള നിയോഗം ദൈവത്തിന്റെ വിശുദ്ധർക്ക് നൽകണമേ എന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ നിവേദനം. ഇതൊരു സൈനിക ഭാഷ്യമല്ല, യുദ്ധപ്രഖ്യാപനവും കൊലവിളിയുമല്ല. ഇരുതല വാൾ, അത് അക്ഷരാർത്ഥത്തിൽ ഇരുവായുള്ള വാളെന്നാണ് ഈ സങ്കീർത്തനത്തിൽ. അതുപോലെ തന്നെ ഈ സങ്കീർത്തനത്തിൽ വിരിയുന്ന വേറൊരു പദമുണ്ട്, വായു തുറന്ന് ദൈവത്തെ സ്തുതിക്കുക എന്ന്. അങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ഇരുതല വാളെന്നത് വർദ്ധിതമായ ദൈവസ്തുതി തന്നെയാണ് അർത്ഥമാക്കുന്നത്. വചനമാകുന്ന വാൾ, ദൈവഹിതമാകുന്ന ഇരുതല വാൾ, അത്യാനന്ദം, ജൂബിലേഷനാണ് ഈ സങ്കീർത്തനത്തിന്റെ മുഖമുദ്ര. ശത്രുക്കൾ ചുറ്റും വളയുന്ന സന്ദർഭത്തിൽ പോലും അത് ഈ അത്യാനന്ദം പ്രകടമാക്കുന്നു. അതുകൊണ്ട് തന്നെ കിടക്കയിൽ പോലും ദൈവത്തെ സ്തുതിക്കാൻ ഈ സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുകയാണ്. ശത്രുക്കൾ ചുറ്റും നിരക്കുമ്പോൾ ആർക്കാണ് കിടക്കയിൽ സ്വസ്ഥമായി കിടക്കാനാകുക ദൈവത്തിന്റെ വിശ്വസ്തരായ വിശുദ്ധരായ സമരവീരന്മാർക്കല്ലാതെ? ഇത് യോഹന്നാൻ 15:26-16 വരെ ഒരൊറ്റ ഖണ്ഡമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ക്രിസ്തുനാഥൻ ചില കാര്യങ്ങൾ വ്യക്തമായി വെള്ളം ചേർക്കാതെ പറഞ്ഞുകൊടുക്കുകയാണ്. തന്നോടുള്ള വിശ്വസ്തതയും വിശ്വാസവും ഇടർച്ചയ്ക്കും കഠിനമായ സഹനങ്ങൾക്കും കാരണമാകും എന്ന ബോധ്യം, അതിന്റെ പേരിൽ നാം ഏൽക്കേണ്ടി വരുന്ന പീഡകൾക്ക് യാതൊരു യുക്തിയും കണ്ടെത്താനാകുകയുമില്ല ലൗകികമായ രീതിയിൽ. മാഡ് ആൻഡ് സെൻസ്ലെസ് വയലൻസ്. അതേസമയം നമ്മെ ദ്വേഷിക്കുന്നവരാകട്ടെ ദൈവപിതാവിനെ അറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെയും ചെയ്യുന്നത്. അതായത് അവർ ദൈവത്തിൽ നിന്ന് സ്വയം അടർത്തി മാറ്റിയവരാണ് തങ്ങളെ തന്നെ, എലിയനേറ്റഡ് ഫ്രം ഗോഡ്. യോഹന്നാൻ 14 ഏകദേശ ചായ തന്നെയാണ് യോഹന്നാൻ 16. എന്നാൽ നൂതനമായ പല ഉൾക്കാഴ്ചകളും ഇതിൽ വിരിയുകയും ചെയ്യുന്നുണ്ട്. നാഥൻ ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് തനിക്ക് സാക്ഷ്യം നൽകും. അതുപോലെ തന്നെ നമ്മളും നാഥന് സാക്ഷ്യം നൽകണം. പരിശുദ്ധാത്മാവിനെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് കൈയും കെട്ടി നിൽക്കാൻ അനുവാദമില്ല. പരിശുദ്ധാത്മാവ് തരുന്ന ബലവും ആശ്വാസവും സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന അതേ സാക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവരും പ്രതിധ്വനിപ്പിക്കുന്നവരുമായി നമ്മൾ മാറണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളും ദൈവവും അത്രമേൽ ഇടകലരുകയാണ്. Thank you.